അല്ലാതെ ഞാൻ ആർക്കെഴുതാനാ? സരിതയുടെ എഴുത്ത് മാത്രമായിരിക്കും എനിക്കൊരാശ്വാസം. സരിതയില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. സരിതയില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിക്കില്ല. എന്താ ബാലേട്ട, അങ്ങനൊന്നും പറയരുത്. ബാലേട്ടന് എന്നെ വിശ്വാസമില്ലേ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഈ ലോകത്തിന്റെ കറുപ്പും മനുഷ്യ മനസ്സിന്റെ കറുപ്പും കാണാൻ ദൈവം എനിക്ക് കാഴ്ച തന്നില്ലല്ലോ. വേണ്ടി നല്ലൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ട് ഞാനിന്ന് തന്നെ തിരിച്ചു പോകും. ആ ഞാൻ പുറത്തുപോയി വരുന്നതിനുള്ളിൽ നീ കുളിച്ച് തയ്യാറാവാ. കഥക് ഭദ്രമായി അടച്ചേക്കണം. വല്ല തെണ്ടി പിള്ളേരൊക്കെ ഒന്ന് മുട്ടിയാ തുറക്കരുത്. സാധാരണ ലോഡ്ജിലൊക്കെ നടക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. സരിതയിപ്പോ അവിടെ എത്തിട്ടുണ്ടാവില്ലേ? മക്കളെ, നാളെ രാവിലെ അമ്പലത്തിൽ പോയി ബാലന്റെയും സരിതയുടെയും പേരിൽ അർച്ചന നടത്തണം. അവള് നാളെ ജോലി പ്രവേശിക്കുന്ന ദിവസമല്ലേ. ആരാണ്? ഹോസ്റ്റൽ സൗകര്യം നാളേക്ക് റെഡിയാവും. രാവിലെ അങ്ങോട്ട് മാറാം. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ കഴിയുന്നു. ഒരു മുറി കൂടി ഒഴിവുണ്ടോ ചോദിക്കായിരുന്നു. രണ്ടു പേർക്ക് താമസിക്കാനല്ലേ ഡബിൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. നീ ആഹാരം ഒന്നും കഴിച്ചില്ലേ? നേരെ ഒത്തിരിയായി, നമുക്ക് കിടക്കാം. നിന്റെ ചേച്ചിയെ കെട്ടുമ്പോഴും എന്റെ മനസ്സ് നിറയെ നീയായിരുന്നു. നിനക്ക് വേണ്ടി 15,000 രൂപ ബാങ്കിൽ കെട്ടിയത് ഒരിക്കലും എന്നെ ധിക്കരിച്ച നിന്നോടുള്ള കാരുണ്യം കൊണ്ടൊന്നുമല്ല. ബഹളം വയ്ക്കാതെ എന്നെ അനുസരിക്കുന്നതാ നല്ലത്. എന്നെ കൊന്നാലും ഞാൻ അതിനെ അനുവദിക്കില്ല. നിന്നെ മിന്നുകെട്ടി ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. ചന്ദ്രശേഖരൻ, അവരെ ഉപദ്രവിക്കരുത്. വിട്ടേക്കൂ. ഇതെന്റെ ഇഷ്ടമാണ്. ചോദിക്കാൻ നീ ആരാടാ? അവരെന്റെ മുറിയിൽ അഭയം തേടി വന്നാണ്. ഇവൾ എന്റെ അനുജത്തിയാണ്. ഒരു ചേട്ടന്റെ പെരുമാറ്റമല്ലോ നിങ്ങൾ കാണുന്നത്. ഞാൻ തോന്നിയ പോലൊക്കെ ചെയ്യും, നിനക്കതിലൊരു കാര്യമില്ല. ഉണ്ട്, അവരെ വിടൂ. എടാ വിടാൻ.
റിസപ്ഷൻ. ഒന്ന് പോലീസ് സ്റ്റേഷൻ കണക്ട് ചെയ്തു. ഇയാളെ കൊണ്ടുപോ. ില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. എല്ലാം അത്ഭുതമായി തോന്നല്ലേ? ഈ വേഷവും ഭാവവും സരിതയാണ് എനിക്ക് സമ്മാനിച്ചത്. അന്ന് കോണയിൽ നടന്ന ആ സംഭവങ്ങളാണ് എന്നെ ഇന്ന് ഈ കസയിലിരുത്താൻ ഇടയാക്കിയത്. ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു. ഈ ജന്മം ഞാനത് മറക്കില്ല. മറക്കാനാവാത്ത എത്രയോ മുഹൂർത്തങ്ങൾ സരിതയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ചന്ദ്രശേഖരനിൽ ബലമായ സംശയങ്ങളുണ്ടായിരുന്ന ഞാൻ നിങ്ങൾ ഇന്നലെ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കണം. കോൺസ്റ്റബിൾ, കലയും കൊണ്ടുവരൂ. ഇദ്ദേഹമാണ് സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ കൃഷ്ണൻകുട്ടി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് കൃഷ്ണൻകുട്ടി സരിത ഇവിടെ കൊണ്ടുവന്നത്. തന്നെ ജയിലിലാക്കാനുള്ള നിയമം ഈ മേശപ്പുറത്തുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ ബന്ധുവായിപ്പോയി. തനിക്ക് പോവാം. രക്ഷിച്ചെടുത്തോളം മതി. സരിതയ്ക്ക് ഇന്ന് ബാങ്കിൽ ജോയിൻ ചെയ്യണമായിരുന്നല്ലേ? സിത്താര ബാങ്ക് മാനേജർ മിസ്റ്റർ വിനോദ് എന്റെ ഫ്രണ്ടാണ്. സരിത ഇന്ന് വരില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. എന്റെ വീട് ഇവിടെ അടുത്താണ്. വിരോധമില്ലെങ്കിൽ അങ്ങോട്ട് പോവാം.
സരിതാരൻ. അതെ, സരിതയുടെ മായാത്ത ഓർമ്മയ്ക്ക് വേണ്ടി. സർ, ജെയിംസ്, സരിത അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം. ഡവർക്കി, ആ ജീപ്പിനകത്ത് സൂട്ട് കേസും ബാഗും ഉണ്ട്. വരൂ. ഏതാ സാറേ പുതിയ കേസ്? എന്തോ അല്ല, തലവേദന കേസാണോ? അങ്ങനെയാണെ കുപ്പി എടുത്തോണ്ട് വരാം. സ്റ്റോപ്പ് ഇറ്റ്. വേണ്ടെങ്കിൽ വേണ്ട. എന്റെ കർത്താവേ, ഇതുപോലൊരു വലിയ കുരിശ് തന്നില്ലെങ്കിലും എനിക്കൊരു ചെറിയ കുരിശിനെങ്കിലും തന്നൂടെ. എന്താ പേടി തോന്നുന്നുണ്ടോ? മിസ്സസ് അവിടെ വരൂ. ഇതാണ് ബെഡ്റൂം. ഞാൻ മിസ്സസിനെ പറ്റിയാ ചോദിച്ചത്. ഇതാണ് ബാത്റൂം. സരിത കുളിച്ച് ഫ്രഷ് ആയി വരും. അയ്യോ, എന്താ ചന്ദ്രൻ നെറ്റിയില്ലേ? സാരമില്ലമ്മേ, ട്രെയിനിൽ നിന്നൊന്ന് ഉറങ്ങിപ്പോയി, തല സൈഡിലൊന്നും ഇടിച്ചു. ആ കൊള്ളാം, എന്തൊക്കെ ഉറങ്ങിയത്? കുമ്പളന്ന സേവയായിരുന്നു. ആ അത് തന്നെ. അവളുടെ താമസ സൗകര്യം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്.